അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എടാ ഹറാം പറന്നോനെ, നീ എന്തിനാടാ ഫസീല മുല കൊടുക്കുന്ന സമയത്ത് പോയി ഒളിഞ്ഞു നോക്കിയത്? ഇല്ല ബാപ്പാ, ഞാൻ ഒളിഞ്ഞു നോക്കിയതല്ല, റസാക്കൊക്കെ കളവ് പറയുക, ഞാൻ ഫസീലത്താൻ്റെ കുഞ്ഞുവാവയെ കാണാൻ വേണ്ടിയാ ജനലിൽ കൂടെ നോക്കിയത്. പുളിവടി കൊണ്ടുള്ള ഹംസക്കാൻ്റെ അടി സഹിക്കാൻ വയ്യാതെ നവാസ് അയാളുടെ കാലു പിടിച്ചു പറഞ്ഞു, അതിന് നിനക്ക് മുൻവശത്തു കൂടി ചെന്ന് മര്യാദക്ക് കൊച്ചിനെ കണ്ടൂടായിരുന്നോ? അയാളുടെ ചൂരൽ വീണ്ടും ഉയർന്നു താണു. ഉമ്മ, എന്നെ തല്ലല്ലേന്ന് പറയുമ്മ. എല്ലാ മക്കളെയും പോലെ അവനും ഒരാശ്രയത്തിനായി പെറ്റുമ്മയെ വിളിച്ചു കരഞ്ഞു. അവനെ വിട്, അവൻ പറഞ്ഞില്ലേ സത്യാവസ്ഥ? നിങ്ങൾ പറയുന്ന പോലെ മുന്നിൽ കൂടി കയറിച്ചെല്ലാൻ ആ റസാക്ക് സമ്മതിക്കാത്ത കൊണ്ടല്ലേ ആമിനുമ്മ അവൻ്റെ രക്ഷയ്ക്കെത്തി. സമ്മതിക്കില്ലടി, ഇവൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് ഒരാളും ഇവനെ പുരക്കാത്ത് കയറ്റത്തില്ല. അറിയുമോ? അതവൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല, നിങ്ങൾ തന്നെയാ നാട്ടുകാരുടെ മുമ്പിൽ അവനെ ഒരു കൊള്ളരുതാത്തവനാക്കിയത്. മൂന്ന് മക്കളുടെ കൂട്ടത്തിൽ അവൻ മാത്രം കറുത്തുപോയെന്നും പറഞ്ഞ് എന്നും നിങ്ങൾ അവനെ ഓരോന്നും പറഞ്ഞ് ഉപദ്രവിക്കില്ലേ? അത് കണ്ടുകൊണ്ടിരിക്കുന്ന അയൽക്കാരെ പിന്നെ അവനെ നല്ല കണ്ടു കണ്ടു കാണുവോ? പിന്നെ അവൻ കറുത്തുപോയതിനെക്കുറിച്ച് ഞാനല്ലടി ആദ്യം പറഞ്ഞത്, അതി നാട്ടാരാ അടക്കം പറഞ്ഞ് ചിരിച്ചത്. ഹംസക്കാൻ്റെ രണ്ടാമത്തവൻ മാത്രം കറുത്തുപോയത് ആമിന വേലിച്ചാടിയത് കൊണ്ടായിരിക്കുമെന്ന്. എന്നിട്ടും ഞാൻ നിന്നെ തൊലാക്കു ചൊല്ലാത്തത് എൻ്റെ രണ്ടു മക്കളുടെ തള്ളയായി പോയത് കൊണ്ട് മാത്രമാ? എൻ്റെ റബ്ബേ, നിങ്ങൾ എന്നെക്കുറിച്ച് വേണ്ടാതിനെ പറഞ്ഞാൽ പടച്ചോൻ പോലും പൊറുക്കില്ല കേട്ടോ. ഭർത്താവിൻ്റെ മോശം പരാമർശം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആമിന അകത്തേക്ക് പോയി. ഹംസക്കും ആമിനയ്ക്കും കൂടി മൂന്ന് മക്കളാണ്. മൂത്തവൻ ഹബീബ് ഏഴാം ക്ലാസ്സിലും രണ്ടാമത്തവൻ നവാസ് അഞ്ചാം ക്ലാസ്സിലും മൂന്നാമത്തത് മകൾ ഐഷ മൂന്നിലും പഠിക്കുന്നു. കാണാൻ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്നവരാണ് പഠിക്കാനും മിടുക്കരായ ഹബീബും ഐഷയും. ജനിച്ചപ്പോൾ മുതൽ കറുമ്പനായ നവാസിനെ ഹംസക്കയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അല്ല, എന്താ ഇത്ര വലിയൊരു ആലോചന? പുറകിൽ നിന്ന് ഭാര്യ ഹസീനയുടെ ശബ്ദം കേട്ട് നവാസ് തിരിഞ്ഞു നോക്കി. ഒന്നുമില്ലടി, ഞാനൊരു 10-30 കൊല്ലം പുറകിലോട്ട് പോയതാ. എന്തിനാ ഇപ്പോൾ അതൊക്കെ ഓർക്കുന്നത്? നിങ്ങളുടെ വേദന നിറഞ്ഞ കുട്ടിക്കാലം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടമാ. അതല്ലടി, ഉമ്മയുണ്ടായിരുന്നപ്പോൾ ബാപ്പ അറിയാതെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമായിരുന്നു. പിന്നീട് കുറേ നാൾ ഒരു അറിവുമില്ലാതിരുന്നപ്പോൾ ഞാൻ കരുതിയത് ഉമ്മയും എന്നെ ഉപേക്ഷിച്ചെന്നായിരുന്നു. പക്ഷേ പത്രത്തിലൂടെ ഉമ്മയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. ഉമ്മയുടെ മയ്യത്ത് പോലും കാണിക്കാതിരിക്കാൻ മാത്രം ഞാൻ അവർക്ക് അന്യനായി പോയല്ലോ എന്നോർത്ത് ഞാനൊരുപാട് കരഞ്ഞിട്ടുണ്ട്. അന്ന് മുതലാണ് ഞാൻ ബാപ്പയെ ശരിക്കും വെറുത്തു തുടങ്ങിയത്. ഉമ്മ മരിച്ചിട്ടിപ്പോൾ 10 കൊല്ലമായിട്ടുണ്ടാവില്ലേ? ബാപ്പയുടെ പുന്നാര മക്കൾ അദ്ദേഹത്തെ നന്നായി നോക്കുന്നുണ്ടായിരിക്കുമല്ലേ? ഒരു ബാപ്പ നിങ്ങളെ കാണുമ്പോൾ അങ്ങേർക്ക് ഹാലിളകുമെന്ന് പറഞ്ഞ് 10-ാം വയസ്സിൽ യത്തീംഖാനയിൽ കൊണ്ടാക്കിയ ദുഷ്ടനല്ലേ അയാൾ? അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് എന്തിനാ ഓർക്കണേ? പക്ഷേ അങ്ങനെ എന്നെ അന്ന് തള്ളിപ്പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് അന്തസ്സായി ജീവിക്കണമെന്ന വാശി ഉണ്ടായതും പഠിച്ച് ഞാനൊരു എഞ്ചിനീയറായതും? ഓ, എന്നിട്ടന്ന് ഉപേക്ഷിച്ചു പോയ ബാപ്പയോ സഹോദരങ്ങളോ ഇന്ന് വരെ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? പിന്നെ എൻ്റെ ബാപ്പയ്ക്ക് യത്തീംഖാനയുമായുള്ള അടുപ്പം കൊണ്ടും നിങ്ങളൊരു എഞ്ചിനീയർ ആയതുകൊണ്ടുമാണ് നമ്മുടെ വിവാഹം നടന്നത്. അതൊക്കെ ശരിയാണ്. നമ്മൾ വെറുതെ എന്തിനാ ഓരോന്ന് പറഞ്ഞ് സമയം കളയുന്നത്? ഇന്ന് ഗാന്ധി ഭവനിൽ പോകേണ്ടതാ. നീ വേഗം ഒരുങ്ങിറങ്ങാൻ നോക്ക്. നമ്മൾ ഭക്ഷണം കൊണ്ട് ചെന്നിട്ട് വേണം അവർക്ക് കഴിക്കാൻ. നവാസ് ധൃതി വെച്ചു. നവാസും കുടുംബവും കാറിലും ബിരിയാണി ചെമ്പുമായി പണ്ടാരി പുറകെ എയ്സിലും ഗാന്ധി ഭവന്റെ മുറ്റത്തേക്ക് വന്നു. ഓ, എത്തിയോ? ഞങ്ങളോർത്ത് ഇപ്രാവശ്യം മറന്നു കാണുമെന്ന്. ഗാന്ധി ഭവന്റെ മേൽനോട്ടക്കാരൻ സിറിയക് ചേട്ടൻ ചിരിച്ച മുഖവുമായി ഇറങ്ങി വന്നു. അങ്ങനെ മറക്കുമോ? എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച ബിരിയാണി വെച്ചുകൊണ്ട് വരാമെന്ന് ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്. നവാസും ഹസീനയും ചേർന്ന് എല്ലാവർക്കും ബിരിയാണി വിളമ്പി. മക്കൾക്ക് വേണ്ടാത്ത തങ്ങൾക്ക് ഏതോ ഒരു മനുഷ്യസ്നേഹി വിളമ്പി തന്ന ബിരിയാണി കഴിക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവരുടെയെല്ലാം കണ്ണ് നിറഞ്ഞുപോയി. നമുക്കൊരു പുതിയ ആൾ കൂടി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മക്കൾ കൊണ്ടാക്കിയതാ. കയ്യും കാലുമൊക്കെ വ്രണങ്ങളുമായിട്ട് പരിചരിക്കാൻ ഒരു ഹോം നേഴ്സിനെ ഉൾപ്പെടെയാ കൊണ്ടാക്കിയത്. മക്കൾ വലിയ ഏതോ ഉദ്യോഗസ്ഥരാ. അതിലൊരാളുടെ മകളുടെ വിവാഹം നടക്കുവാൻ പോകുകയാണെന്നും അതിനിടയിൽ ബാപ്പയെ ശ്രദ്ധിക്കാൻ കഴിയില്ലെന്നുമൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നത് വിരുന്നുകാർ വരുമ്പോൾ അയാളെ കണ്ട് അറപ്പ് തോന്നുമെന്ന് കരുതിയിട്ടാണെന്നാ. എന്നിട്ടാ പുതിയ ആളെവിടെ? അയാളെ എന്തായി പന്തലിൽ ഇരുത്താതിരുന്നേ? അത് കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലേ അയാളെ കണ്ടാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറപ്പ് തോന്നും. അതാ അവരുടെ കൂടെ ഇരുത്താതിരുന്നത്. അതുകൊണ്ട് ഇവർ കഴിച്ച് കഴിഞ്ഞിട്ടിരുത്താം. ഹേ, അങ്ങനെ ഒരാളെ ഏറ്റപ്പെടുത്തുന്നത് ശരിയല്ല. നവാസ് വേഗം ഒരു പ്ലേറ്റ് ബിരിയാണിയും എടുത്തുകൊണ്ട് അകത്തേക്ക് ചെന്നു. അവിടെ മുടിയും താടിയും വളർന്നു തീരെ അവശനായ ഒരു വൃദ്ധൻ കട്ടിലിൽ തലകുമ്പിട്ടിരിക്കുന്നു. കയ്യിലും കാലിലും മുറിവുകളിൽ ഈച്ചായിരിക്കുമ്പോൾ അയാൾ അസ്വസ്ഥതയോടെ ശരീരം ഇളക്കുന്നുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ദാ ഇത് കഴിക്കേ. നവാസിന്റെ ശബ്ദം കേട്ട് അയാൾ തലയുയർത്തി നോക്കി. ആ മുഖം കണ്ട് നവാസിന്റെ ഉള്ളിലൊരു ആന്തലുണ്ടായി. പക്ഷേ അവനത് പുറത്ത് പ്രകടിപ്പിച്ചില്ല. 30 കൊല്ലം മുമ്പ് താൻ ഉപേക്ഷിച്ച ആ 10-വയസ്സുകാരനെ ഹംസക്കയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാക്കേണ്ടത് നവാസും തീരുമാനിച്ചു. ഒരു പക്ഷേ താൻ കൊടുക്കുന്ന ഭക്ഷണം അദ്ദേഹം സ്വീകരിച്ചില്ലെങ്കിലോ? നവാസ് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ഭക്ഷണം വിളമ്പി അയാളുടെ മുന്നിലേക്ക് വെച്ചു.
ഈ ഭക്ഷണം കഴിക്കാൻ ഞാൻ അർഹനല്ല മോനെ. നീ എത്ര വളർന്നാലും നിന്നെ വെറുപ്പോടുകൂടി നോക്കിയ കണ്ണുകൾക്ക് നിന്നെ മനസ്സിലാകാതിരിക്കുമോ? എന്നും കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ ഈ നിന്നെ ഞാൻ. നിനക്ക് തരേണ്ട സ്നേഹം ഞാൻ മറ്റു രണ്ട് മക്കൾക്കുമായി വീതിച്ചു നൽകുമ്പോൾ ഞാൻ കരുതിയത് അവരെന്നെ മരണം വരെ സംരക്ഷിക്കുമെന്നായിരുന്നു. ആ വാക്കുകൾ നവാസിന് അവിശ്വസനീയമായി തോന്നി. പക്ഷേ അവർക്ക് വേണ്ടിയിരുന്നത് എൻ്റെ പേരിലുള്ള സ്വത്തുക്കളായിരുന്നു. ഇപ്പോൾ അവർ രണ്ടുപേരും സമൂഹത്തിലെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരായപ്പോൾ രോഗിയായ ഈ ബാപ്പയെ അവർക്കൊരു ബാധ്യതയായി. പറ്റുമെങ്കിൽ മക്കൾക്ക് പോലും വേണ്ടാത്ത എന്നെ നീ ഒന്ന് കൊന്നു തരാമോ? അങ്ങനെയെങ്കിലും നിന്നോട് ചെയ്ത ഈ തെറ്റിന് ഈ പാപിയെ ശിക്ഷിക്കൂ. കുറ്റബോധം കൊണ്ടയാൽ വികാരഭരിതനായി. ബാപ്പ, നിങ്ങളെന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ വെറുത്തിട്ടുമുണ്ട്. എന്നുവെച്ച് നിസ്സഹായനും നിലാലംബനുമായ നിങ്ങളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ ഉമ്മ എനിക്ക് ബാപ്പി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തന്നത് നിങ്ങളെയായിരുന്നു. അത് നിങ്ങൾ മറന്നുപോയെങ്കിലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഓ, അപ്പോൾ ഇതായിരുന്നല്ലേ ആ ദുഷ്ടൻ? അപ്പോഴേക്കും ഹസീന അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഹസീന, നീ ഇങ്ങനെയൊന്നും പറയരുത്. മക്കളോട് മാതാപിതാക്കൾ നീതി പുലർത്തിയില്ലെങ്കിലും തിരിച്ച് നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല. കാരണം അവർ നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഈ നിലയിലായത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനി മുതൽ ബാപ്പ നമ്മുടെ കൂടെയായിരിക്കും ജീവിക്കുന്നത്. ബാപ്പ, നിങ്ങൾ വേഗം കഴിച്ചിട്ട് എഴുന്നേൽക്ക്. നിങ്ങൾക്കൊരു മകൻ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിവിടെ താമസിക്കാൻ അവകാശമില്ല. ഇനി മുതൽ എന്നോടൊപ്പമുള്ള എൻ്റെ വീട്ടിലാണ് നിങ്ങൾ കഴിയേണ്ടത്. നവാസിന്റെ വാക്കുകൾ കേട്ട വൃദ്ധൻ പൊട്ടിക്കരഞ്ഞുപോയി. എല്ലാം കേട്ടുനിന്ന ഹസീന ഭർത്താവിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കടപ്പാട് സജിമോൻ തൈപ്പറമ്പ്.